നമുക്ക് ഇൻസ്റ്റൻ്റായി ദോശ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു കപ്പ് പയർ നല്ലതാണ് ഓവർനൈറ്റ് കുതിർത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ വേണ്ട ഒരു കപ്പ് ചെറിയൊരു ബൗളിന് ഒരു മുക്കാൽ കപ്പ് അവൽ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ റവ, അത് ഒരു മുക്കാൽ കപ്പ് റവ എടുത്തിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കുതിര ഒരു 5 മിനിറ്റ് കുതിരാനായിട്ട് വെള്ളം ഒഴിച്ച് വയ്ക്കുക. ഇനി അടച്ച് 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പയർ ഒന്ന് അരച്ചെടുക്കാം. ഇതിനകത്തേക്ക് 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് ഒന്ന് അരച്ചെടുക്കണം. വളരെ പെട്ടെന്ന് നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു ഇൻസ്റ്റൻറ്റ് ദോശ എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. പയർ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അവലും റവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് തന്നെയും നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മൾ ദോശമാവ് നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇച്ചിരി കുറഞ്ഞു. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തലൊക്കെ വയ്ക്കാം. നമുക്ക് ഉടനെ ഇത് ചുട്ടെടുക്കാം. ദോശ നന്നായിട്ട് പുളിക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി വയ്ക്കാം. നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് മാവ് വെച്ച് ദോശ ഇട്ടെടുക്കാം. ഇപ്പം ഇതിനെ മുകളിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഇഷ്ടമാണെങ്കിൽ നെയ്യ് ചേർക്കാം. അതിന് മുകളിലേക്ക് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള മുരുമുര എന്നുള്ള പയറ് ദോശ നമുക്കിവിടെ റെഡിയായിട്ടുണ്ട്. നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം.